ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം ഈ പഠന പങ്ക്തിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു പുറപ്പാട് പുസ്തകത്തെക്കുറിച്ചുള്ള പഠനം നമ്മൾ തുടരുകയാണ് ഇസ്രായേൽ ജനം ഈജിപ്തിൽ അടിമകളായിരുന്ന അവസ്ഥയിൽ ദൈവം മോശ വഴിയായി അവരെ അടിമത്തത്തിൻ്റെ ഭവനത്തിലേക്കിൽ നിന്നും വാഗ്ദത്വ ഭൂമിയിലേക്ക് നയിക്കുന്നതിൻ്റെ ചരിത്രമാണ് പുറപ്പാട് പുസ്തകത്തിലുള്ളത് നാൽപ്പത് അധ്യായങ്ങളുള്ള ഈ പുസ്തകത്തെ രണ്ടായിട്ട് തിരിക്കാം ആദ്യത്തെ ഇരുപത് അധ്യായങ്ങളിലാണ് ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാര്യവും സീനായ്മലയുടെ താഴ്വാരത്തിലെത്തിയപ്പോൾ ദൈവം ഇസ്രായേൽ ജനവുമായി ഒരു ഉടമ്പടി നടക്കിയ ആ വിവരണങ്ങളുള്ളത് ആദ്യത്തെ ഇരുപത് അധ്യായങ്ങളിലാണ് അവർ ഈജിപ്തിൽ നിന്ന് പുറത്തോട്ട് വരുന്നു മരുഭൂമിയിൽ കൂടി അലഞ്ഞിരിഞ്ഞ് നടന്ന് അതിൻ്റെ അവസാനം സീനായം അലിയുടെ പാർശ്വത്തിലെത്തിയപ്പോൾ ദൈവം അവരെ സ്വന്തം ജനമാക്കി തീർക്കുകയാണ് അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകത്തിൽ ദൈവം അബ്രാഹത്തോട് പറഞ്ഞ മൂന്ന് വാഗ്ദാനങ്ങൾ ആദ്യത്തെ പൂർത്തീകരിക്കപ്പെടുകയാണ് മൂന്ന് കാര്യങ്ങളാണ് ദൈവം അബ്രാഹത്തെ വിളിച്ച് പറഞ്ഞത് ഞാൻ നിന്നെ ഒരു ജനതയാക്കും നിനക്ക് ഒരു രാജ്യം നൽകും നിന്നിലൂടെ അതായത് നിൻ്റെ സന്തതികളിലൂടെ ലോകത്തെ മുഴുവനും ഞാൻ അനുഗ്രഹിക്കും ഇതിൽ ആദ്യത്തെ കാര്യം നിന്നെ അതായത് നിൻ്റെ സന്തതികളെ ഒരു ജനതയാക്കും സീനായ് ഉടമ്പടിയിൽ ദൈവം പറഞ്ഞു നിങ്ങൾ എൻ്റെ ജനമാണ് ഞാൻ നിങ്ങളുടെ ദൈവമാണ് അങ്ങനെ ദൈവം അബ്രാഹത്തോട് പറഞ്ഞ ആദ്യത്തെ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടുന്ന ചരിത്രമാണ് പുറപ്പാട് പുസ്തകത്തിലുള്ളത് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കാര്യം ഇങ്ങനെ ദൈവം ഇസ്രായേൽ ജനതയെ അടിമത്തത്തിൻ്റെ ഭവനത്തിൽ നിന്നും വാഗ്ദത്ത ഭൂമിയിലേക്ക് നയിക്കുന്നതിന് തിരഞ്ഞെടുത്ത ആ നേതാവ് മോശ അദ്ദേഹത്തെ ഈ ദൗത്യത്തിനു വേണ്ടി തിരഞ്ഞെടുക്കുകയും ഈ ദൗത്യം ഏൽപ്പിക്കുകയും ചെയ്തപ്പോൾ മോശ ദൈവത്തോട് പറഞ്ഞ തടസ്സങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ മുഖ്യമായി നമ്മൾ കാണുന്നത് അഞ്ച് തടസ്സങ്ങൾ മോശ ഇവിടെ ഉന്നയിക്കുന്നുണ്ട് ഈ തടസ്സങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു സാങ്കത്യമുണ്ട് ദൈവം തൻ്റെ പദ്ധതിക്ക് വേണ്ടി തൻ്റെ അഭീഷ്ടം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുമ്പോൾ ആ വ്യക്തിയുടെ കഴിവോ കഴിവുകളല്ല നോക്കുന്നത് ദൈവത്തോട് വിശ്വസ്ത പുലർത്തി ദൈവം പറഞ്ഞതുപോലെ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയെ ഒരു ഉപകരണമായിട്ട് ദൈവം പ്രയോജനപ്പെടുത്തുകയാണ് മോശയുടെ കാര്യത്തിൽ അത് വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് മോശ തന്നെ ഈ ദൗത്യത്തിലേക്ക് വിളിച്ച് ദൈവത്തോട് ഉന്നയിക്കുന്ന അഞ്ച് തടസ്സങ്ങൾ ഈ അഞ്ച് തടസ്സങ്ങളും ദൈവം എങ്ങനെയാണ് അതിജീവിക്കുന്നത് എന്നുകൂടെ കാണാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ മുഖ്യമായും നമ്മൾ മോശ ദൈവത്തോട് പറയുന്ന ഈ തടസ്സങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരെയും ദൈവം ഏതെങ്കിലും ഒരു ദൗത്യത്തിന് വേണ്ടി ഒരു ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നു ഒരുപക്ഷെ നമ്മൾ നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തടസ്സങ്ങളെ കാണുകയുള്ളൂ മോശയുടെ കാര്യം തന്നെയാണ് മോശ ദൈവത്തിലേക്ക് നോക്കുന്നതിന് പകരം തന്നിലേക്ക് തന്നെ നോക്കിയപ്പോൾ തൻ്റെ ഭാഗത്ത് പോരായ്മുള്ള വലിയൊരു കൂമ്പാരമാണ് കാണുന്നത് ആ കൂമ്പാരങ്ങൾ ഓരോന്നായിട്ടാണ് ദൈവം മുമ്പിൽ മോശ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ തടസ്സങ്ങൾ ഏതൊക്കെയാണെന്നും അതിന് ദൈവം കൊടുക്കുന്ന മറുപടി എന്താണെന്നും നമ്മൾ പരിശോധിച്ച ശേഷം ഒരു വലിയ അളവ് വരെ മോശ പറഞ്ഞ തടസ്സങ്ങളും ദൈവം മോശയെ നിയോഗിച്ച ആ ദൗത്യവുമായിട്ട് ദാരതപ്പെടുത്തുമ്പോൾ ഈ സംഭവത്തിന് നമ്മുടെയൊക്കെ ജീവിതവുമായിട്ട് വളരെയേറെ അടുപ്പമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് ദൈവത്തോട് ഉന്നയിക്കുന്ന തടസ്സങ്ങളെപ്പറ്റി ഓരോന്നായിട്ട് കാണാം ദൗത്യം ഏറ്റെടുക്കുന്നതിന് അഞ്ച് തടസ്സങ്ങളാണ് മോശ എവിടെ ഉന്നയിക്കുന്നത് ആദ്യത്താണ് സ്വന്തം അപര്യാപ്തത സ്വന്തം പറ്റി മോശ പറയുന്ന കാര്യം നോക്കുക ഇവിടെ പറഞ്ഞിരിക്കുന്നത് മോശ ദൈവത്തോട് പറഞ്ഞു ഫറവോഴി അടുക്കൽ പോകാനും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തോണ്ടു ഞാൻ ആരാണ് ഞാൻ ആരാണ് എന്ന ചോദ്യം ഹൂവമായ ദൈവമായ കർത്താവെ ഇങ്ങനെ ഒരു ദൗത്യത്തിന് എന്നെക്കൊണ്ട് സാധിക്കുകയില്ല ഞാൻ ആരാ അടിമയുടെ ഒരു സന്തതിയാണ് കാരണം ഈജിപ്തിൽ അടിമകളായി തീർന്നിരിക്കുന്ന ഒരു കൂട്ടം വ്യക്തികളിൽ നിന്നും പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടതാണ് നമുക്കറിയാം ഫറുവയുടെ ഭവനത്തിലാണ് വളർന്നു വന്നതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടെ ഈജിപ്തിൽ നിന്നും ഒളിച്ചോടി മിതിയാനിൽ അഭയം തേടി ആടുമാടുകളും മേയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണക്കാരായ മനുഷ്യനാണ് മോശ അതുകൊണ്ടാണ് മോശ ദൈവത്തോട് ചോദിക്കുന്നത് ദൈവം ഞാൻ ആരാണ് ഇത്രയും വലിയൊരു ദൗത്യത്തിന് ഇത്രയും വലിയൊരു ജോലിക്ക് നീ എന്നെ തിരഞ്ഞെടുക്കാൻ ഞാൻ ആരാണ് ഞാനൊരു അടിമയല്ലേ ആളുകളെ മേച്ചു നടക്കുന്ന എന്നെ കൊണ്ടുണ്ടോ ഈ ഇസ്രായേൽ ജനത്തെ പിന്നീട് കാണാൻ പോകുന്ന കാര്യമാണ് ആറു ലക്ഷം പുരുഷന്മാരുണ്ടായിരുന്നു പറയുന്നത് ഈ ആറു ലക്ഷം വ്യക്തി കുട്ടി പുരുഷന്മാരുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു പത്ത് പതിനാറ് പതിനെട്ട് ലക്ഷം കുട്ടികളും സ്ത്രീകളും കാണും അപ്പോൾ ഒരു ഇരുപത്തഞ്ച് ലക്ഷം ജനങ്ങളെ മരുഭൂമിയിൽ കൂടി നയിച്ച് വാക്തത്വ ഭൂമിയിലേക്ക് കൊണ്ടുപോകാൻ കർത്താവ് ആരാ സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യനും തൻ്റെ പശ്ചാത്തലത്തേക്ക് നോക്കുമ്പോൾ തോന്നാവുന്ന തടസ്സങ്ങൾ തന്നെയാണ് പക്ഷേ അങ്ങനെയുള്ള കാര്യഘട്ടത്തിൽ ദൈവം പറയുന്ന കാര്യം എന്താണ് ദൈവം പറയുന്നുണ്ട് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും ഐ ആം വിത്ത് യു ദൈവം കൂടെ കന്ന് ഉറപ്പാണിത് ദൈവം ഏതെങ്കിലും ഒരു ദൗത്യത്തിന് വേണ്ടി ജോലിക്ക് വേണ്ടി ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇതുപോലെ അനേകം സന്ദർഭങ്ങൾക്ക് വേണം സ്വാധിക്കും ജോഷുവായി ദൈവം തിരഞ്ഞെടുത്തപ്പോൾ ജോഷുവയുടെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ കാരണം മോശയ്ക്ക് ശേഷം ജോഷുവയാണ് ഇസ്രായേനത്തെ നയിക്കുന്നത് മോശോട് ദൈവം പറയുന്നത് നീ ധൈര്യമായിരിക്കെ ഞാൻ നിന്റെ കൂടെയുണ്ട് ഇതുതന്നെയാണ് ന്യായാധിപന്മാരുടെ പുസ്തകം ആറാമത്തെ അധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ ഗിതിയോൺ എന്ന് പറയുന്ന ഒരു ന്യായാധിപനെ ദൈവം തിരഞ്ഞെടുത്ത് മിതിയാന്കാരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്താനായിട്ട് തിരഞ്ഞ ഈ വ്യക്തിയെ തിരഞ്ഞെടുക്കുമ്പോൾ പേടിത്തൊണ്ണായി മിതിയാനെന്ന് ഓർമ്മിക്കണം കാരണം മിതിയാന്കാരെ ഭയപ്പെട്ട് അദ്ദേഹം കൃഷി ചെയ്തിരുന്ന കാര്യങ്ങൾ ഒരു മറവിൽ വെച്ച് മെതിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം മറ്റുള്ളവർ കണ്ടാത്ത എടുത്തുകൊണ്ട് പോകും അത്രയും പേടിത്തുണ്ടായിരുന്ന മനുഷ്യനോട് മിഥിയാനോട് ദൈവം പറയുകയാണ് ഞാൻ നിൻ്റെ കൂട്ടത്തിലുണ്ട് അയാം വിത്തിയു ഇത് തന്നെയാണ് ഏഷ്യാട് പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ ഇസ്രായേൽക്കൂടെ പറയുന്നതാണ് അതും ബാബിലോണിൽ അടിമത്തത്തിൽ കഴിയുന്ന ഇസ്രായേൽ മക്കളോട് ദൈവം ഐ ആം വിത്ത് യു ഞാൻ നിൻ്റെ കൂട്ടത്തിലുണ്ട് യാക്കോബെ ഞാൻ നിൻ്റെ കൂട്ടത്തിലുണ്ട് ഇത് തന്നെയാണ് പുതിയത്തിലേക്ക് വരുമ്പോൾ മത്താടി സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായം ഇരുപതാമത്തെ വാക്യത്തിൽ കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു പോകുന്നതിന് മുമ്പ് പറഞ്ഞു ഇതാ ലോകാവസാനം വരെ എല്ലാ നാളുകളിലും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് അപ്പോൾ ഞാൻ നിൻ്റെ കൂടെയുണ്ട് ദൈവം നമ്മോട് കൂടെയെങ്കിൽ ആര് നമുക്കെതിരായിട്ട് നിൽക്കാൻ സാധിക്കുമെന്ന് പൗലൂസ്ലിയ റോമാക്കാർക്ക് ദേഹത്തിന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു മനുഷ്യ വ്യക്തിയെ ധൈര്യപ്പെടുത്താൻ ദൈവം പറയുന്ന വാക്കാണ് ഞാൻ നിൻ്റെ കൂട്ടത്തിലുണ്ട് അപ്പോൾ മോശയോട് പറഞ്ഞു മോശ പറഞ്ഞു ഞാൻ ആരാണ് അപ്പോൾ ദൈവം പറഞ്ഞു ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഇതാണ് ദൈവം കൊടുക്കുന്ന ഉറപ്പ് തനിയല്ല സീനാൽമേൽ വേറൊരു കാര്യം കൂടി ദൈവം പറയുന്നുണ്ട് ഞാൻ ഇവരെ തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ എൻ്റെ ജനമായി കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഈ മലയിൽ വെച്ച് അവർ എന്നെ ആരാധിക്കും അതിനകത്ത് ഒരു ചെറിയ കാര്യം ചിന്തിക്കാനുണ്ട് ഞാനാണ് നിന്നെ തിരഞ്ഞെടുക്കുന്നതെന്നും ഞാൻ നിൻ്റെ കൂട്ടത്തിലുണ്ട് എന്നുള്ള തെളിവ് ഇപ്പോഴല്ല ഇവർ പുറത്തു വന്നു കഴിയുമ്പോൾ ഈ മലയിൽ വെച്ച് സീനായ് മലയിൽ വെച്ച് അവർ എന്നെ ആരാധിക്കും പക്ഷേ ദൈവത്തിൻ്റെ ഈ വാഗ്ദാനം പൂർത്തീകരിച്ച് കാണാൻ മോശ ക്ഷമയോടെ കാത്തിരിക്കണം ദൈവം പറയുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഉറച്ച് കാത്ത് ക്ഷമയോടെ കാത്തിരിക്കുക എന്നൊരു വശം ദൈവത്തിൻ്റെ പദ്ധതിയിൽ കാണാൻ സാധിക്കും അപ്പോൾ ദൈവം മോശയോട് പറയുന്ന കാര്യം ഇതാണ് ഞാൻ ഈ ജനത്തെ മോചിപ്പിച്ച് നീ വഴിയായിട്ട് മോചിപ്പിച്ച് പുറത്തു കൊണ്ടുവന്നു കഴിയുമ്പോൾ സീനാമലയിൽ വെച്ച് അവരെന്നെ ആരാധിക്കും അതിൽ നിന്നും നിനക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാനാണ് നിന്നെ തിരഞ്ഞെടുത്തത് ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് പക്ഷേ മോശയെ സംബന്ധിച്ചിടത്തോളം അതൊരു തെളിവല്ല തെളിവ് എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പോൾ വേണം പക്ഷേ മോശയുടെ ദൈവം ആവശ്യപ്പെടുന്നത് നീ ക്ഷമയോടെ കാത്തിരിക്കുക തന്നെ അതുകൊണ്ട് തന്നെയാണ് വിശ്വാസത്തോടുള്ള ഒരു കാത്തിരിപ്പ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്തിന് വിശ്വാസത്തോടുള്ള കാത്തിരിപ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് ഓർമ്മിക്കുക അങ്ങനെ പക്ഷേ മോശയുടെ ഭാഗത്തു നിന്നും തടസ്സങ്ങൾ തീരുന്നില്ല രണ്ടാമത്തെ തടസ്സത്തിലേക്ക് നോക്കാം ദൈവവും മോശയോട് പറഞ്ഞു ഒന്നാൻ്റെ കൂടെയുണ്ട് ഉടനെ മോശ ചോദിച്ചു ഞാൻ പോയി ഇസ്രായേൽ മക്കളോട് പറയാം ദൈവം എന്നെ അയച്ചിരിക്കുകയാണ് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ നിൻ്റെ പേരെന്താണെന്നാണ് പറയേണ്ടത് മോശയ്ക്ക് ദൈവത്തിൻ്റെ പേരറിയണം ആ സമയത്താണ് ഉൽപ്പത്തി ഈ പുസ്തകത്തിൽ ദൈവം തൻ്റെ പേര് വെളിപ്പെടുത്തുന്ന സംഭവം മൂന്നാമത്തെ അധ്യായത്തിലുള്ളതാണ് ദൈവം പറഞ്ഞു അനി അനിയാവെ അയാം യാവേ ഞാനാണ് യാവേ ഈ യാവേ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് പണ്ഡിതന്മാർ പറയുന്നത് ഹയ എന്നുള്ള ഹീബ്രു ധാതുവിൽ നിന്നുമാണ് യാവേ എന്നുള്ള ആ പദം വരുന്നത് അക്ഷരാർത്ഥത്തിൽ ഇതിൻ്റെ പരിഭാഷ എങ്ങനെയാണ് ആയിരിക്കുന്നവൻ ഞാനാണ് ഐ ആം ഹു ആം വേറെ വാക്കുകൾ പറഞ്ഞാൽ അസ്തിത്വമുള്ളവൻ ഞാനാണ് ബാക്കിയുള്ളവർക്കെല്ലാം അസ്തിത്വം ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണ് ദൈവം മാത്രമാണ് അസ്തിത്വമുള്ളവൻ അതുകൊണ്ടാണ് ഐ ആം ഹു ആം ആയിരിക്കുന്നവൻ ഞാനാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ യഥാർത്ഥമുള്ള സ്വഭാവം ദൈവം ഒഴിയെ ബാക്കിയുള്ളതെല്ലാം അസ്തിത്വം ദൈവത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളവരാണ് എന്നാൽ ദൈവം മാത്രം അസ്തിത്വം മറ്റാരിൽ നിന്നും ലഭിച്ചിട്ടുള്ളതല്ല അതാണ് ഹയ ആ ഖീബ്രു ധാതുവിയിൽ നിന്നുമുള്ള ഒരു ഡെറിവേറ്റീവായിട്ട് കണക്കാക്കുന്ന യാവെ എന്ന പദത്തിൻ്റെ അർത്ഥമെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് അതുകൊണ്ട് ആയിരിക്കുന്നവൻ ഞാനാവുന്നു അതോടൊപ്പം ദൈവം ഉപാഠന പുസ്തകം മൂന്നാമത്തെ അധ്യായത്തിൽ തൻ്റെ പേര് വെളുത്തി കൊടുക്കുമ്പോൾ ഇസ്രായേൽ ഇസ്രായേൽ ജനത്തെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവനാണ് ഞാൻ പിതാക്കന്മാരുടെ ദൈവമാണ് ഞാൻ അപ്പോൾ ഇങ്ങനെയുള്ള അർത്ഥങ്ങൾ കൂടെ ഈ യാവേ എന്ന പദത്തിനുണ്ട് പക്ഷേ സാധാരണ സാധാരണങ്കിലാളെ ചോദിക്കാറുണ്ട് യഹോവ എന്നൊരു പദമാണല്ലോ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട് മലയാളത്തിലും ഇംഗ്ലീഷിൽ പോലും യഹോവ എന്നൊരു പദം വരുന്നു ഏതാണ് ശരി യാവേ എന്ന ദൈവത്തെ വിളിക്കുന്നതാണോ യഹോവ എന്ന ദൈവത്തെ വിളിക്കുന്നതാണോ ഇതിനൊരു ചരിത്രമുണ്ട് ഇസ്രായേൽ ദിനത്തെ സംബന്ധിച്ചിടത്തോളം യാവേ ദൈവത്തിൻ്റെ നാമം ഏറ്റവും സമ്പൂജ്യമായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നതുകൊണ്ട് വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം യോം കിപ്പോർ അതായത് പാവപരിഹാര ദിനം എന്നറിയപ്പെടുന്ന ആ ദിവസം മഹാപുരോഹിതന് മാത്രമാണ് ദൈവത്തിൻ്റെ പേര് പറയാൻ അവകാശം ഉണ്ടായിരുന്നുള്ളൂ അന്ന് മഹാപുരോഹിതൻ ഒരു കാളക്കെടാവിൻ്റെ രക്തവും എടുത്ത് അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ആ അൾത്താരയിൽ ബലിപീഠത്തിൽ ആ രക്തം തളിച്ച് ഒഴിച്ചു പറയും യാവേ നിൻ്റെ ജനത്തോട് കരുണയായിരിക്കണമേ ആ ഒരൊറ്റ പ്രാവശ്യം മാത്രമാണ് ദൈവത്തിൻ്റെ നാമം ഉച്ചിരിക്കുകയുള്ളൂ അതിൻ്റെ കാരണമുണ്ട് പത്ത് പ്രമാണങ്ങൾ നൽകപ്പെട്ടപ്പോൾ ദൈവം പറഞ്ഞു ദൈവത്തിൻ്റെ തിരുനാമം വൃധ ഉപയോഗിക്കരുത് അപ്പോൾ ദൈവത്തിൻ്റെ തിരുനാമത്തിലുള്ള ആദരവിൻ്റെ ആ ബാഹുല്യനിമിത്തം അവർ ഒരിക്കലും യാവേ എന്ന പദം ഉപയോഗിച്ചിരുന്നില്ല ഈ ദൈവത്തിൻ്റെ നാമത്തോടുള്ള അതിയായ ഭക്തിയും ആദരവും നിമിത്തം യാവേ എന്ന് ഹീബ്രുവിൽ എഴുതപ്പെട്ട ഭാഗമെല്ലാം യഹുദർ അഭിമാരും യഹുദരും ഹീബ്രുവിൽ അത് വായിക്കുമ്പോൾ ആ ഭാഗത്തെ അവർ ആ എന്ന് വിളിച്ചിരുന്നു ആ ദോണായ് അതായത് കർത്താവിനർത്ഥമേ ഉള്ളൂ യാ വേ എന്നുള്ള ആ വാക്കിൻ്റെ സ്വരാക്ഷരങ്ങൾ ആ ഒ അപ്പോൾ അതാണ് യാ ഒ അതാണ് യഹോവ വ ദൈവത്തിൻ്റെ നാമത്തോടുള്ള അതിയായ ഭക്തിയും തീക്ഷണമായിട്ടുള്ള ബഹുമാനവും നിമിത്തം യാവേ എന്ന പദം ഉപയോ ഉപയോഗിക്കുന്നതിന് പകരം ഹീബ്രു ഭാഷയിൽ ഹീബ്രു ടെക്സ്റ്റ് വായിക്കുമ്പോൾ യാവെ എന്ന പദം വരുന്നിടത്തെല്ലാം അവർ ആ ധോണായ് എന്നുള്ള വാക്യം കാരണം യാവേ ആ ഒ ആ എന്നുള്ള ആ സ്വരം ചേർത്ത് പറഞ്ഞതാണ് യഹോവ യഥാർത്ഥത്തിൽ അവർ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്ത് അമേരിക്കയിലെ ഒരു പെൻ്റകോസ്റ്റൽ സെക്ടുകാരാണ് ഈ യഹോവ എന്ന പദം ഉപയോഗിച്ച് തുടങ്ങിയത് അത് കാലക്രമത്തിൽ മലയാളത്തിലും പിന്നീട് ഇംഗ്ലീഷ് ഭാഷയിലുമെല്ലാം സർവവ്യാപ്യമായി തരുന്നതാണ് എന്നാൽ ആരംഭത്തിൽ ദൈവത്തിൻ്റെ ദിനനാമം ഹീബ്രു ഭാഷയിൽ ദൈവം വെളി കൊടുത്ത് വെളിപ്പെടുത്തി കൊടുത്തായിട്ട് പറയുമ്പോൾ അത് അത് യഹോവ എന്നല്ല യാവ് എന്നാണ് യാവ് എന്ന പദത്തിൻ്റെ അർത്ഥം ഹയ എന്നുള്ള ഹീബ്രു പദത്തിൽ നിന്നുമാണ് അതിൻ്റെ ഉത്ഭവം എന്നതുകൊണ്ട് ആയിരിക്കുന്നവൻ ഞാനാവുന്നു അസ്തിത്വമുള്ളവൻ ഞാനാവുന്നു നിലനിൽക്കുന്നവൻ ഞാനാവുന്നു ബാക്കിയുള്ളവനെല്ലാം അസ്തിത്വം ലഭിച്ച യാഥാർത്ഥ്യമാണ് അതാണ് ദൈവം പേര് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ദൈവം പറയുന്ന വേറൊരു കാര്യമുണ്ട് ഇസ്രായേൽ ജനത്തെ ഫറോയിഡ് പറയണം ആരാധനയ്ക്ക് പറഞ്ഞു വിടണം ആരാധനയ്ക്കെന്ന് പോകുന്ന ജനം അടിമത്വത്തിൽ നിന്നും സ്വതന്ത്രമായിരിക്കണം ദൈവത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ മറ്റെല്ലാ കെട്ടുപാടുകളിൽ നിന്നും അടിമത്തങ്ങളിൽ നിന്നും മോചനം നേരണം അപ്പോൾ ആരാധന ആവശ്യപ്പെടുന്നത് സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യമുള്ളവരാണ് ആരാധനയ്ക്ക് പോകേണ്ടത് തന്നെയുമല്ല മറുവശത്ത് പറഞ്ഞാൽ ആരാധന മനുഷ്യനെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയും ചെയ്യും അപ്പോൾ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്നും പുറത്തോട്ട് കൊണ്ടുപോയി ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി പറഞ്ഞു വിടണം എന്ന് ഫറവോയോട് പറയാനായിട്ട് ദൈവം മോശയെ പറഞ്ഞു വിടുമ്പോൾ അതിൻ്റെ ഒരു അർത്ഥം ഇതാണ് എൻ്റെ ജനം ആരാധിക്കാൻ പുറപ്പെടുമ്പോൾ അവർ സ്വതന്ത്രരായിരിക്കണം ഈ സ്വാതന്ത്ര്യം അത് ആരാധനയിലേക്ക് നയിക്കണം ആരാധന മനുഷ്യനെ സ്വാതന്ത്ര്യത്തിലേക്കും യഥാർത്ഥത്തിൽ ഭംഗിയെന്തിരെയാണ് അലഗോരിക്കലായിട്ട് പറയുകയാണെങ്കിൽ ദൈവത്തെ ആരാധിക്കാൻ വരുന്നവർ മറ്റ് കെട്ടുപാടുകളിൽ നിന്നും സ്വാതന്ത്ര്യരായിരിക്കണം അതുപോലെ ദൈവത്തെ ആരാധിക്കുന്നതുവഴിയായി വഴിയായി മറ്റ് അസ്വാതന്ത്ര്യങ്ങളിൽ നിന്നും മറ്റ് കെട്ടുപാടുകളിൽ നിന്നും മോചനം ലഭിക്കും എന്നൊരാശയം കൂടെ ഇവിടെയുണ്ട് ആരാ അതുകൊണ്ടാണ് ആരാധനയ്ക്ക് അടിമത്തിൽ നിന്ന് മോചനം അതുപോലെ തന്നെ ആരാധന മനുഷ്യനെ സ്വാതന്ത്ര്യം ആക്കുന്നു ദൈവം ഏറോ കാര്യം കൂടി പറയുന്നുണ്ട് മോശയെ വിളിക്കുമ്പോൾ നീ ഇസ്രായേൽ മക്കളോട് പറയണം നിങ്ങൾ മരുഭൂമിയിലേക്ക് ആരാധനയ്ക്ക് വേണ്ടി പോകുമ്പോൾ ഇസ്രായേൽക്കാരുടെ പക്കൽ നിന്നും സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ആഭരണങ്ങൾ അയൽക്കാരിൽ നിന്ന് വാങ്ങി അതൊന്നും ധരിച്ചുകൊണ്ട് പോയിക്കോ ഒരു പരിധി വരെയും നമുക്ക് തോന്നും ദൈവം കൊള്ളയടിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതുപോലെ പക്ഷേ അതിന് വേറൊരു വശമുണ്ട് ഏതാണ്ട് നാനൂറ്റി മുപ്പത് വർഷം ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ അടിമകളായിരുന്നപ്പോൾ അടിമജോലി ചെയ്യുകയാണ് ന്യായമായിട്ടുള്ള വേദന അവർക്ക് കിട്ടിയിട്ടില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ദൈവം തൻ്റെ ജനം അവിടുന്ന് ഒരുങ്ങമായിട്ട് പോകേണ്ട കാര്യമില്ല ഒരു പരിധിവരെയും തങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യം ഈജിപ്തിലെ യജമാനന്മാർ നേരവേ കൊടുക്കുന്നില്ലെങ്കിൽ അത് കൈക്കലാക്കി പോകാനുള്ള ഒരു സാധ്യത ദൈവം പറഞ്ഞു കൊടുക്കുകയാണ് അതുകൊണ്ട് അവരെ മോഷ്ടിച്ചുകൊണ്ടോ കൊള്ളയടിച്ചു കൊണ്ടോ പോകുന്ന ഒരു യാഥാർത്ഥ്യമല്ല നേരെ മറിച്ച് ഈ നാനൂറ്റി മുപ്പത് വർഷങ്ങളായിട്ട് അവരവിടെ ജോലി ചെയ്യുമ്പോൾ അവർക്ക് ന്യായമായിട്ടും കിട്ടേണ്ട കാര്യം തന്നെയാണ് ദൈവം അവരോട് പറഞ്ഞത് സ്വർണ്ണാഭരണങ്ങളായിട്ടും വെള്ളിയുടെ ആഭരണങ്ങളായിട്ടും മുമ്പോട്ട് കൊണ്ടുപോകുക അങ്ങനെ രണ്ടാമത്തെ തടസ്സം ഇതാണ് നിൻ്റെ പേരെന്താണ് ദൈവം പറഞ്ഞു എൻ്റെ പേര് യാവേ ആയിരിക്കുന്നവൻ അസ്തിത്വമുള്ളവൻ ഞാനാണ് അതുകൊണ്ടും മോശയ്ക്ക് തൃപ്തിയാവുന്നില്ല മൂന്നാമത്തെ തടസ്സം കൊണ്ട് മുമ്പോട്ട് പോവുകയാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ രണ്ടാമത്തെ അധ്യായം പതിനാലാമത്തെ വാക്യത്തിൽ മോശയ്ക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കാരണം മോശ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നിലേക്ക് തന്നെയാണ് നോക്കുന്നത് മോശയുടെ മുൻ അനുഭവം അത് ജനത്തിൻ്റെ അവിശ്വാസമാണ് പുറപ്പാടിൻ്റെ പുസ്തകം രണ്ടാമത്തെ അധ്യായം പതിനാലാമത്തെ വാക്യത്തിൽ മോശ കൊട്ടാരത്ത് നടക്കുന്ന അവസരത്തിൽ ഒരു ഈജിപ്തുകാരനും ഒരു ഇസ്രായേൽക്കാരനും നമ്മൾ വഴിക്കൂടുമ്പോൾ അങ്ങനെ ഈജിപ്തുകാരൻ ഇസ്രായേൽക്കാരനെ അടിക്കുന്നത് കണ്ട് മോശയ്ക്ക് ദേഷ്യം വന്നു ഈജിപ്തുകാരനെ അയാൾ അഭിമുഖീകരിച്ചു അയാളെ കൊന്നു ഈ സംഭവം മോശയുടെ തന്നെ ഒളിച്ചോട്ടത്തിന് കാരണമാവുകയാണ് പിറ്റേ ദിവസം മോശ കൊട്ടാരത്തിൻ്റെ ചുറ്റുപാട് നടക്കുമ്പോൾ രണ്ട് ഇസ്രായേൽക്കാർ നമ്മൾ വഴക്കുകൂടിക്കൊണ്ടിരിക്കുകയാണ് ഉടനെ മോശ മോശ അവരോട് ചോദിച്ചു നിങ്ങൾ സഹോദരന്മാരാണ് എന്തിനാണ് കൂടുന്നത് ആ സമയത്ത് ഇസ്രായേൽക്കാർ പറഞ്ഞു ഇന്നലെ ഈജിപ്തുകാരനെ കൊന്നതുപോലെ ഞങ്ങളെ കൊല്ലാൻ വരുകയാണോ യഥാർത്ഥത്തിൽ ഇതാണ് മോശയുടെ മുൻ അനുഭവം സമാധാനം സൃഷ്ടിക്കാനും ജനങ്ങളുടെ ഇടയിൽ ഐക്യം കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചപ്പോൾ അവരത് മനസ്സിലാക്കിയിരുന്നതിൽ മാത്രമല്ല മോശയ്ക്ക് എതിരായിട്ട് അനുഭവമാണ് അങ്ങനെ ഒരു മുൻ അനുഭവം ഉള്ളതുകൊണ്ട് സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കാരണം പേടിക്കാറുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് മോശയുടെ ആ മുൻ അനുഭവം ഇനി ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുത്ത് പോയി പറഞ്ഞാൽ അവരെന്നെ വിശ്വസിക്കുമോ വിശ്വസിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ദൈവമായിട്ട് വേറെ ആരെങ്കിലും അന്വേഷിക്കണം ആ സമയത്തും ദൈവം പെടുന്നില്ല മൂന്ന് അടയാളങ്ങൾ കൊടുക്കുകയാണ് ആ മൂന്ന് അടയാളങ്ങളിതാണ് ആദ്യമേ തന്നെ മോശയുടെ കയ്യിലിരുന്ന് വടി താഴിയിടാൻ പറഞ്ഞു അത് ഒരു പാമ്പായി തീർന്നു ഒരു അടയാളം കൊടുക്കുകയാണ് ഈ അടയാളങ്ങളെപ്പറ്റൊക്കെ വിശദമായിട്ട് പിന്നീട് നമ്മൾ കാണുന്നതാണ് അതുകൊണ്ടൊന്നും സംതൃപ്തിയാകുന്നെങ്കിൽ മോശയോട് പറഞ്ഞു നിൻ്റെ കൈ മാറത്ത് വയ്ക്കുക അതവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ അത് മുഴുവൻ കുഷ്ടമായി തീർന്നു തിരിച്ചു കൊടുക്കുക അപ്പോൾ അത് വീണ്ടും തീർന്നു ശുദ്ധിയുള്ളതായിത്തീർന്നു അത്ഭുതം നൈൽ നദിയിൽ നിന്നും വെള്ളമെടുത്ത് ഒഴിക്കുമ്പോൾ അത് രക്തമായി മാറും അപ്പോൾ ഇതെല്ലാം ദൈവം മോശയെ മോശയ്ക്ക് ഏൽപ്പിക്കപ്പെട്ട ദൗത്യത്തെപ്പറ്റി അയാൾക്ക് ബോധ്യം വരാൻ വേണ്ടി അടയാളം കൊടുക്കുകയാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവം മോശയെ വളരെ സാവധാനത്തിൽ ക്ഷമയോടുകൂടി തൻ്റെ ദൗത്യത്തിന് ഒരുക്കുകയാണ് ദൈവം ദേഷ്യപ്പെടുന്നില്ല കാരണം മോശ ചോദിച്ച കാര്യങ്ങളെല്ലാം ന്യായമാണ് ദൈവത്തിനറിയാം ഞാൻ ആരാണ് ഇതെന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളല്ല ഞാൻ എൻ്റെ മുന്നേ അനുഭവം വെച്ച് ഞാൻ ഇസ്രായേൽക്കാട് അടുത്ത് പോയി കഴിഞ്ഞാൽ അവരൊന്നും കേൾക്കാൻ പോകുന്നില്ല ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ദൈവമായ കർത്താവെ വേറെ ആരെങ്കിലും നോക്കുക അതാണ് മോശയുടെ കാര്യം ഇനി നാലാമത് തടസ്സം മോശ പറയുന്നുണ്ട് നാലാമത്തെ തടസ്സത്തിലേക്ക് വരുമ്പോൾ ഇതാണ് നാവിന് തടസ്സം മോശ പറയുകയാണ് കർത്താവ് എനിക്ക് വാക്ചാതിരിയില്ല മോശയെപ്പറ്റി പറയുന്നത് മോശ മോശം വിക്കുള്ള ഒരു മനുഷ്യൻ വിക്കുള്ള ഒരു മനുഷ്യൻ ഈജിപ്തിലെ ഫറവോയോട് പോയി ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ച് ഞങ്ങളുടെ കൂടെ പറഞ്ഞു കൊടണം എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റിയ കാര്യങ്ങളല്ല വിക്കുള്ള മനുഷ്യർക്ക് തങ്ങളെപ്പറ്റി തന്നെ ഒരു ആത്മാഭിമാനമില്ല പറഞ്ഞു പലിപ്പിക്കാൻ കഴിവില്ലാത്ത വ്യക്തിയാണ് വിക്കൻ അതുകൊണ്ട് എൻ്റെ നാവിന് തടസ്സമുണ്ട് എനിക്ക് വാക്ചാതിരി ഇല്ല അതുകൊണ്ട് വേറെ ആരെങ്കിലും പറഞ്ഞു വിടാം സ്വാഭാവികമായിട്ടും മോശയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തടസ്സമാണ് ആ സമയത്ത് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട് മോശയല്ല ദൈവമാണ് സംസാരിക്കുന്നത് ദൈവം ചോദിക്കുന്നുണ്ട് മനുഷ്യർക്ക് സംസാര ശക്തിയും വാക്ചാതിരിയും ഒക്കെ കൊടുക്കുന്നത് ഞാനല്ലേ ദൈവം ചോദിക്കുന്ന കാര്യമാണ് പിന്നെ ദൈവം ഒരു കൺസേഷൻ കൊടുക്കുന്നുണ്ട് നിനക്ക് പകരം സംസാരിക്കാൻ ഞാൻ അഹ്റോൻ തരികയാണ് അഹ്റോൻ നിനക്ക് പകരമുള്ള സംസാരിക്കും സംസാരം നടത്തിക്കൊള്ളും അപ്പോൾ ദൈവം അതിനും ഒരു പരിഹാരം കൊടുക്കുകയാണ് പക്ഷേ മോശയോട് പറഞ്ഞു വടി നിൻ്റെ കയ്യിലിരിക്കണം അധികാരം തന്നെയാണ് ഏൽപ്പിക്കുന്നത് നിന്നെ സഹായിക്കാൻ ഞാൻ ആഹ്റോണം തരികയാണ് അപ്പോൾ നാലാമത്തെ തടസ്സവും ഒരു പരിധിവരെയും ദൈവം മാറ്റിക്കൊടുത്തു പക്ഷേ മോശ അതുകൊണ്ടും തൃപ്താവുന്നില്ല അതുകൊണ്ട് അഞ്ചാമത്തെ തടസ്സത്തിലേക്ക് മോശ കിടക്കുകയാണ് അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം ക്ഷമാശീലനായ ഒരു ഗുരുവിനെ പോലെ ദൈവം മോശയോട് പെരുമാറുകയാണ് അഞ്ചാമത്തെ തടസ്സം ഇതാണ് വിസമതം മറ്റാരെയെങ്കിലും അയക്കണമേ ഈ നാല് വലിയ തടസ്സങ്ങൾ പറഞ്ഞതിന് ശേഷം ദൈവം പിന്മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ മോശ ഉള്ള കാര്യം പറഞ്ഞു കൊണ്ട് സാധിക്കില്ല വേറെ ആരെങ്കിലും പറഞ്ഞു വരണം കാരണം ഞാൻ എന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ആരാ ആളുകൾ എന്നെ വിശ്വസിക്കുകയോ നിൻ്റെ പേരൊക്കെ ശരിയാണ് എനിക്ക് സംസാരിക്കാൻ കഴിവുണ്ടോ അതുകൊണ്ടൊരു കാര്യം ചെയ്യുക വേറെ ആരെങ്കിലും നീ പറഞ്ഞു വരണം ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് എന്തായിരിക്കാം മോശയെ നയിച്ചത് ഒരു പക്ഷേ മരുഭൂമിയിലെ ആ അവസ്ഥ നാൽപ്പത് വയസ്സുള്ളപ്പോൾ മോശ അവിടെ മരുഭൂമിയിൽ ഫോർവേഡ് ഭവനത്തിൽ നിന്നും ഓടി ഒണിച്ച് പോകുന്നതാണ് വേണമെങ്കിൽ പറയാൻ സാധിക്കും യുവത്വത്തിൻ്റെ തീക്ഷ്ണതയിൽ ഒരു മുൻകോപിയായ എടതുചാട്ടക്കാരനായ മോശ ആ സാഹചര്യത്തിലാണല്ലോ ഈജിപ്തുകാരനെ കൊല്ലേണ്ടി വരുന്നത് അപ്പോൾ തന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കിക്കഴിയുമ്പോൾ ഒരു നേതൃത്വ പാഠവും എന്ന് പറയാൻ തനിക്കില്ല താൻ മുൻകോപിയാണ് എടുത്തിയാടുന്നവനാണ് ഒരാളെ കൊന്നവനാണ് സംസാരിക്കാൻ കഴിവില്ലാത്തവനാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യം അതുകൊണ്ട് ഞാൻ എന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ജനത്തെ നയിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല അതുകൊണ്ട് മോശ പറയുകയാണ് വേറെ ആരെയെങ്കിലും കൊടുക്കണം അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ദൈവം അഹ്റോനെ കൊടുക്കുകയാണ് കാരണം നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ് അപ്പോൾ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട് അഹ്റോൻ നിനക്ക് പകരം സംസാരിക്കും അതാണ് ദൈവത്തിൻ്റെ ഉറപ്പ് അഹ്റോൻ നിനക്ക് പകരം സംസാരിക്കും പക്ഷേ നിന്നെയാണ് ഞാൻ തിരഞ്ഞെടുത്തത് ഇനി മോശയുടെ വിധത്തിലേക്ക് തിരിച്ചു നോക്കുമ്പോൾ ഇത്രയും വലിയൊരു ദൗത്യത്തിന് ദൈവം തിരഞ്ഞെടുത്ത വ്യക്തി ഏത് തരത്തിലുള്ള ആളായിരുന്നു വെള്ളത്തിൽ നിന്നും പുറത്തേക്ക് വലിച്ചെടുക്കപ്പെട്ടവൻ അതാണല്ലോ മോഷെ മഷാഹ എന്ന ഭതിൻ്റെ അർത്ഥം അതാണ് ഒരു അടിമയുടെ മകൻ ഒളിച്ചോടിപ്പോണ്ടി വന്നവൻ വാക്ചാതിരി ഇല്ലാത്തവൻ ജനത്തെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്തവൻ അതിനു പകരം പറഞ്ഞ സാവകാശം മനസ്സിലാക്കാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല മുൻകോത്തോടി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു മോശെ പക്ഷേ ദൈവത്തിന് ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് ഇങ്ങനെയുള്ള മോശയെ കൊട്ടാരത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളിൽ നിന്നും സൗകര്യത്തിൽ നിന്ന് അകറ്റി മരുഭൂമിയിൽ ഏതാണ്ട് നാൽപ്പത് വർഷം നടത്തുകയാണ് ഈ മനുഷ്യനെ കാരണം ഫറവോയുടെ കൊട്ടാരത്തിൽ നിന്നും മോശ ഓടിപ്പോരുമ്പോൾ നാൽപ്പത് വയസ്സാണ് പിന്നെ നമ്മൾ കാണാൻ പോകുന്നതാണ് ദൈവം മോശയെ തെരഞ്ഞെടുത്ത് ഫറവോയുടെ പക്കലേക്ക് പെടുമ്പോൾ ഇദ്ദേഹത്തിന് എൺപത് വയസ്സ് പ്രായമുണ്ട് നാൽപ്പത് കൊല്ലത്തെ അനുഭവം അതും മരുഭൂമിയിലെ അനുഭവം ഈ മനുഷ്യനെ പക്വതയിലേക്ക് നയിച്ചു അപ്പോൾ ദൈവം ഒരു ദൗത്യത്തിനായി ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുമ്പോൾ അതിനുള്ള ഒരുക്കം കൂടി കൊടുക്കുകയാണ് അപ്പോൾ മോശയെ ദൈവം തിരഞ്ഞെടുത്ത ആ ആ കാര്യങ്ങൾ നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ തടസ്സങ്ങൾക്കെല്ലാം അവസാനം മോശ ഒരു പുതിയ മനുഷ്യനായിട്ട് തീരുകയാണ് അതുകൊണ്ട് തന്നെയാണ് നാലാമത്തെ അധ്യായം പതിനെട്ടാം പതിനേഴാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്ന വലിയൊരു കാര്യം അപ്പോൾ ഈ തടസ്സങ്ങളെല്ലാം ദൈവത്തിൻ്റെ മുമ്പാകെ ഉന്നയിച്ചിട്ടും ദൈവം അതൊന്നും സ്വീകരിക്കുന്നില്ല കാരണം ഒരു ദൗത്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നീ പോയേ തീരൂ അപ്പോൾ ദൈവം നിർബന്ധമായും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മോശയെ തെരഞ്ഞെടുത്തപ്പോൾ മോശ ദൈവത്തിൻ്റെ മുമ്പാകെ തലകുനിക്കുകയാണ് അതാണ് കാണുന്നത് അവൻ നിനക്ക് പകരം ജനത്തോട് സംസാരിക്കും അവൻ നിൻ്റെ വക്താവായിരിക്കും നീ അവൻ്റെ ദൈവത്തെ പോലെയും ഈ വടി കയ്യിലെടുത്തുള്ളുക നീ അതുകൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും അപ്പോൾ ഏറ്റവും ആദ്യം പറഞ്ഞ കാര്യം ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഞാൻ നിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഈ വടി മരത്തിൻ്റെ ഒരു കഷ്ണമാണ് ആ വടി പക്ഷെ ദൈവം കൂടെ ഉള്ളപ്പോൾ ഈ മരകഷ്ണത്തിന് അടയാളങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കും അതാണ് മോശ കൊടുക്കുന്ന ഉറപ്പ് അങ്ങനെ മോശ ദൈവത്തിൻ്റെ ഉറപ്പുമായി ഫറവ് സന്നിധിയിലേക്ക് പോവുകയാണ് മോശയെ ദൈവം വിളിച്ച ഈ സാഹചര്യവുമായിട്ട് ചിന്തിച്ചു നോക്കുമ്പോൾ ആഴമായ പ്രാർത്ഥനാനുഭവത്തിൻ്റെ ഫലമായി പക്വതയിലേക്ക് കടന്നുപെടുന്ന ഒരു വ്യക്തിയെ മോശം കാണാൻ സാധിക്കും ഇങ്ങനെയുള്ളൊരു വ്യക്തിയെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ വഴിയായി താൻ ഏറ്റെടുക്കുവാൻ പോകുന്ന ദൗത്യ ദൗത്യത്തിന് വേണ്ടി ദൈവം ഒരുക്കുകയാണ് മോശയെപ്പറ്റി പ്രത്യേകിച്ച് മോശയുടെ ബാല്യകാലത്തെപ്പറ്റി പഠിച്ചപ്പോൾ നമ്മളൊരു കാര്യം കണ്ടു മോശയെ സംബന്ധിച്ചിടത്തോളം കൊട്ടാരത്തിൻ്റെ സുഖസൗഭാഗ്യത്തിൻ്റെയും ഈ കൊട്ടാരത്തിൻ്റെ അവിടെ വളർന്നു വന്ന ആനുകൂല്യത്തിൻ്റെ ഫലമായി ലഭിച്ച എല്ലാ വിദ്യാഭ്യാസപരമായിട്ടും മറ്റു തരത്തിലുള്ള കഴിവുകളെല്ലാം മോശയ്ക്ക് ലഭിച്ചു കാരണം വർഷങ്ങൾക്ക് ശേഷം ഇസ്രായേൽ മക്കളെ ഒരു ജനതയായി കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് നേതുമായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളെല്ലാം കൊടുത്ത് അവരെ ഒരു രാജ്യമായിട്ടും ഒരു ജനമായിട്ടും വളർത്തിയെടുക്കേണ്ട വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന പരിശീലനം ആ പരിശീലനമാണ് മോശയ്ക്ക് ഫറവയുടെ കൊട്ടാരത്തിൽ നിന്നും കിട്ടിയത് എന്നാൽ കൊട്ടാരത്തിൻ്റെ ആ സുസ്ഥതയിൽ നിന്നും സൗഭാഗ്യത്തിൽ നിന്നും ഈ മനുഷ്യന് ദൈവം മരുഭൂമിയിലേക്ക് കഠിന യാഥാർത്ഥ്യത്തിലേക്ക് നയിക്കുകയാണ് അതിൻ്റെ കാരണം ഒരു കാലത്ത് ഇസ്രായേൽ ജനതയെ മരുഭൂമിയിലൂടെ നയിക്കേണ്ട മനുഷ്യൻ മരുഭൂമിയുടെ അനുഭവത്തിൽ കടന്ന ആളായിരിക്കണം കൊട്ടാരത്തിൽ ജയിച്ച് ജനിച്ചു വളർന്ന് അത് അല്ലെങ്കിൽ വളർന്ന് കൊട്ടാരത്തിൻ്റെ രാജ്യസൗഭാഗ്യങ്ങൾക്കൂടെ വളർന്ന ഒരു വ്യക്തിക്ക് സാധാരണക്കാരനായ മനുഷ്യൻ്റെ വേദന അനുഭവിക്കാൻ കഴിയും മനസ്സിലാക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നാൽപ്പത് വർഷത്തോളം ഇസ്രായേൽ ജനതയെ മരുഭൂമിയിൽ കൂടെ കൊണ്ടുപോയി നടക്കണമെങ്കിൽ മരുഭൂമിയുടെ അനുഭവം എന്താണെന്ന് മനസ്സിലാക്കണം അപ്പോൾ മരുഭൂമിയിലെ തണുപ്പും അവിടുത്തെ ചൂടും വിപരീത കാലാവസ്ഥയും വെള്ളം പോലും കിട്ടാനില്ലാത്ത സാഹചര്യം ഇതെല്ലാം അനുഭവിച്ച ഒരു മനുഷ്യൻ ആ മനുഷ്യനെയാണ് ദൈവം ഇസ്രായേൽ ജനത്തിൻ്റെ നേതാവായിട്ട് തിരഞ്ഞെടുക്കുകയുന്നത് അപ്പോൾ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം മോശ എന്നൊരു വ്യക്തിയെ ദൈവം ആരംഭം മുതലേ ഒരുക്കിയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ദൈവം ഏതെങ്കിലും ഒരു ദൗത്യത്തിന് വേണ്ടി ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിന് അനുകൂലമായ എല്ലാ അവസ്ഥകളിലൂടെയും അനുഭവങ്ങളുടെയും ദൈവം കൊണ്ടടക്കും പിന്നെ ആ മനുഷ്യൻ്റെ ഭാഗത്തു നിന്നും ദൈവം തൽപ്പിക്കുന്ന ദൗത്യം ഏറ്റെടുക്കാൻ വിസമ്മതം പ്രകടിപ്പിക്കുമ്പോഴും ദൈവം അതിനെല്ലാം ഉപശാന്തി കൊടുക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യത്തെ തടസ്സത്തിൽ പറഞ്ഞാണ് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഏറ്റവും അവസാനം ഏശു കർത്താവ് നമ്മുടെ കർത്താവിൻ്റെ കാലത്ത് അപ്പസ്തോലന്മാരോടും കർത്താവ് പറഞ്ഞത് തന്നെയാണ് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ വലിയൊരു ഒരു ഉറപ്പാണിത് ഈ പന്ത്രണ്ട് പേർ കർത്താവ് തിരഞ്ഞെടുത്ത പന്ത്രണ്ട് നമുക്കറിയാം തക്ക സമയം വന്നപ്പോൾ അതിലൊരാൾ കർത്താവിനെ തള്ളിപ്പറഞ്ഞു വേറൊരാൾ പിന്നെ മുപ്പത് കാശിന് വിളി കൊടുത്തു അപ്പോൾ ഇങ്ങനെ ഈ പന്ത്രണ്ട് പേരോടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ ലോകമെങ്ങും പോയി എൻ്റെ സുവിശേഷം പ്രസംഗിക്കുമായി അപ്പോൾ ഈ ഒരു പരിധിവരെയും ഒന്നുമല്ലാത്തവരായ ഈ പന്ത്രണ്ട് പേരെ ലോകമെങ്ങും പോയി തൻ്റെ ദൗത്യം തുടരാൻ വേണ്ടി സുവിശേഷം അറിയിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടപ്പോൾ ദൈവം പറഞ്ഞതാണ് ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ ഈ ഉറപ്പ് ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഇതാണ് ദൈവം തിരഞ്ഞെടുത്ത് അയക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ അടിസ്ഥാനപരമായി ലഭിക്കുന്ന ഉറപ്പ് അപ്പോൾ ഈ മോശയുടെ തിരഞ്ഞെടുപ്പും മോശ ഉന്നയിച്ച ഈ അഞ്ച് തടസ്സങ്ങളും അതുവരെ ചിന്തിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ ദൈവം ഒരു ദൗത്യത്തിനു വേണ്ടി നമ്മെ തിരഞ്ഞെടുക്കുന്നെങ്കിൽ അതിനുവേണ്ടി നമ്മെ ഒരുക്കും നമ്മുടെ തടസ്സങ്ങൾക്കും അപ്പുറം നമ്മുടെ ബലഹീനതകൾ ബലമാക്കി തീർക്കാൻ കഴിവുള്ളവനാണ് അതുകൊണ്ട് തന്നെയാണല്ലോ പൗലോസ് പറഞ്ഞ ദൈവം നമ്മോട് നമ്മോടുകൂടിയെങ്കിൽ ആര് നമുക്കെതിരായിട്ട് നിൽക്കും അപ്പോൾ ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ള ആ ഉറപ്പ് ആ ഉറപ്പാണ് ഏതൊരു ദൗത്യം ഏറ്റെടുക്കാനും ഏതൊരു ജോലി ഏറ്റെടുക്കാനും ഓരോ മനുഷ്യനെയും പ്രാപ്തനാക്കുന്നത് എന്ന വലിയ സത്യം മോശയുടെ തിരഞ്ഞെടുപ്പിലും മോശ തടസ്സങ്ങൾ ഉന്നയിച്ചപ്പോൾ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടുത്ത ക്ലാസ്സിൽ ദൈവം മോശയെ വീണ്ടും ധൈര്യപ്പെടുത്തുന്ന കാര്യം കാണാൻ സാധിക്കും ഇങ്ങനെ മോശ ഈ കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് വടിയും കയ്യിലെടുത്ത് പോകുന്നെങ്കിലും വീണ്ടും ദൈവത്തോട് മോശം പല കാര്യങ്ങളും സംശയങ്ങളുമായിട്ട് ഉന്നയിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ ദൈവത്തോട് യെസ് എന്ന് പറഞ്ഞാലും ആ യെസ് എപ്പോഴും അന്തിമമായ യെസ് ആയിരിക്കണമെന്നില്ല ദൗത്യമൊക്കെ ഏറ്റെടുത്തു കഴിഞ്ഞാലും അതേപറ്റിയുള്ള സംശയങ്ങൾ ഇത് ഞാൻ ശരിയായ പാതയിലാണോ പോകുന്നത് ഞാനിത് ഏറ്റെടുക്കേണ്ട കാര്യമുണ്ടായിരുന്നോ എന്ന് സംശയിക്കുന്നവർ മോശയെ കാണാൻ സാധിക്കും പുറകുതാക്കുമ്പോഴേ ചരിത്രം നമ്മൾ കണ്ടതുപോലെ തന്നെ മോശയുടെ ചരിത്രത്തിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വലിയ കാര്യം ഇത് മാനുഷികമായ യാഥാർത്ഥ്യങ്ങൾ ഒരു വശത്തോടെ മനുഷ്യൻ്റെ ബലഹീനതകളും അവൻ്റെ കഴിവുകൾ കഴിവുകേടിനെ പറ്റിയുള്ള അവബോധവും ഒരു വശത്തുണ്ടെങ്കിലും മറുവശത്ത് അവരെ ധൈര്യപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഇത് തന്നെയാണ് പൗലോസിനോട് ദൈവം പറഞ്ഞു പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെ ഉണ്ടായിരുന്നു മൂന്ന് പ്രാവശ്യം പൗലോസ് ഭർത്താവിനോട് കംപ്ലയിൻറ്റ് പറഞ്ഞതാണ് ഇതൊക്കെ ഒന്ന് മാറ്റിത്തരണം അപ്പോൾ ദൈവം പറഞ്ഞു നിനക്ക് എൻ്റെ കൃപ മതി ആ ഒരു ആ യാഥാർത്ഥ്യം നമ്മൾ വീണ്ടും അടുത്ത എപ്പിസോഡിൽ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുകയാണ് കാരണം മോശയെ ദൈവം തിരഞ്ഞെടുത്തു മോശ ദൈവത്തോട് എസ് എന്ന് പറഞ്ഞെങ്കിലും ആ യെസ് ഒരു അന്തിമ വയസ്സായിരുന്നില്ല വീണ്ടും സംശയത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ മോശയുടെ ജീവിതത്തിൽ വന്നിരുന്നു അതേപ്പറ്റിയുള്ള കാര്യങ്ങളായിരിക്കും അടുത്ത എപ്പിസോഡിൽ നമ്മൾ കൂടുതൽ വിശദമായിട്ട് കാണുന്നത്